ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമന്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് എപ്പോ പ്രഥമൻ അല്ലെങ്കിൽ പായസം കുടിക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാൽ ഇതിന്റെ വീഡിയോ കണ്ടു നോക്കിയാലോ. പ്രഥമൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് അടയാണ്. ഇത് നമ്മൾക്ക് നിറച്ച് കുടിക്കുകയാണെങ്കിൽ ഒരു 6 പേർക്ക് വരെ കുടിക്കാനായിട്ട് പറ്റും. അതേസമയം മറ്റ് പായസത്തിൻ്റെയൊക്കെ കൂടെ വിളമ്പുകയാണെങ്കിൽ 10 പേർക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന പരുവത്തിലാണിത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് അട നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അട ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കിടന്ന് അട നല്ലപോലെ തിളയ്ക്കണം. തിളച്ച് നല്ലപോലെ വെന്ത് വരണം. പിന്നെ നമ്മൾ ശർക്കര പാനിലേക്ക് മാറ്റി കഴിയുമ്പോൾ അട പിന്നീട് വേവത്തില്ല. അതുകൊണ്ട് നല്ല പാകമായിട്ട് തന്നെ വെന്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അട പാകമാവുന്ന സമയത്ത് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 500 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം അടയ്ക്ക് 500 ഗ്രാം ശർക്കരയാണ് കണക്ക്. നമുക്ക് ഈ ശർക്കര ഒന്ന് പാനിയാക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര പാനിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. പൊടിയഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അട വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇതുപോലെ എടുത്ത് നോക്കുക, കണ്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ചൂടുവെള്ളത്തിൽ നിന്ന് അട മാറ്റാം. അട മാറ്റിയതിന് ശേഷം 2-3 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് നമ്മുടെ അട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശർക്കര പാനിയിൽ ഇട്ട് കഴിയുമ്പോൾ പിന്നെ കട്ടിയായിട്ട് കിടക്കും. അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം 2-3 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പ്രഥമൻ തയ്യാറാക്കാനായിട്ട് ഉരുളി അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ചൂടായി ഒന്ന് കുറുകി വരുന്ന പരുവമാകുമ്പോഴാണ് ഇതിലേക്ക് അട ചേർക്കുന്നത്. ഇപ്പോൾ ഇത് ശർക്കര പാനി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ശർക്കര പാനി കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര പാനിയും അടയും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ശർക്കര പാനി ഒന്ന് വറ്റി വരണം. നമ്മുടെ അടയിലൊക്കെ ശർക്കര പാനിയൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല മയമായിട്ട് വരണം. അട ഇനി വേവില്ല. ഇപ്പോൾ കണ്ട ശർക്കര പാനിയൊക്കെ വറ്റി ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വറ്റി വരാനായിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കര പാനി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 ടിന്ന് തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണിത്. ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തേങ്ങ പിഴിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ തേങ്ങ പിഴിഞ്ഞാണ് പായസം വെക്കുന്നതെങ്കിൽ വലിയ ഒരു തേങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് കുറച്ച് ചുക്ക് പൊടിച്ചതാണ്. പിന്നെ ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പായസം ഒന്നുകൂടി കുറുകി വരട്ടെ. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നുകൂടി കുറുകി വരും. ഇനി പായസത്തിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാനടുപ്പിൽ വെച്ചിട്ടുണ്ട്. നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്ത് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
ഇനി കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കൂടുതലായിട്ട് ചേർക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രഥമനാണിത്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ടിന്നിലെ പാല് മേടിച്ച് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രഥമനാണിത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്, നമ്മുടെ സാധാ പ്രഥമൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഒരു ടേസ്റ്റ് വ്യത്യാസവുമില്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ.